ഈ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ട് തിയറങ്ങളാണ് നോക്കുന്നത്. ഈ ഒരു വീഡിയോയുടെ കൂടെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഫസ്റ്റത്തെ മൊഡ്യൂൾ ഇവിടെ അവസാനിക്കും. നമ്മൾ ഫൈനൈറ്റ് ആൻഡ് ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറഞ്ഞ ഒരു ഭാഗമല്ലേ, അത് അവസാനിക്കും. അപ്പോൾ നമുക്ക് രണ്ട് തിയറം കൂടിയാണ് ഉള്ളത്. ഈ രണ്ട് തിയറും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആദ്യം പറയാൻ പോകുന്ന തിയറത്തിനേക്കാളും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് കാൻഡേഴ്സ് തിയറം എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തിയറം നമുക്ക് നോക്കാം. If AM is a countable set for each M belongs to N, then the union UM equal to 1 to infinity AM, A is countable. അപ്പോൾ ഒരു AM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൗണ്ടബിൾ സെറ്റ് അതിൽ എന്നിലുള്ളതാണ്. എം എന്ന് പറയുന്നത് എന്നിലുള്ളതാണ്. അത് അപ്പോൾ എന്താണ് അതിൻ്റെ യൂണിയൻ, യൂണിയൻ എന്താണ് കൗണ്ടബിൾ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് അല്ലെങ്കിൽ വേറെ പറയാവുന്നതാണ് കൗണ്ടബിൾ യൂണിയൻ ഓഫ് countable set is countable. അപ്പോൾ countable union of countable set is countable. അങ്ങനെയും പറയാം. നമുക്കിതിൻ്റെ പ്രൂഫ് നോക്കാം. ഇത് കുറച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ്. ഇതിൽ ഫൈ വരുന്നുണ്ട്, സൈ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കുറച്ചധികം മനസ്സിലാക്കേണ്ട ഒരു പ്രോബ്ലം ആണ്. പ്രോബ്ലം അല്ല, തിയറാണ്. ലെറ്റ് എ ഈക്വൽ ടു യൂണിയൻ യു എം ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എം ഫോർ ഈച്ച് എം element of n. Let എന്താണ് phi m be a surjection of n onto am. We define psi. Psi ആണ് പിന്നെ വരുന്നത്. Such that n cross n into onto am. അപ്പോൾ ഇത്രയാണ് പറയുന്നത്. ഇപ്പോൾ ഫൈ എമ്മിൽ നിന്ന് അവിടെ ഒരു സർജക്ഷൻ ഉണ്ട്. എന്നിൽ നിന്നും എ എമ്മിലോട്ട് ഒരു സർജക്ഷൻ ഉണ്ട്. അതിനെയാണ് ഫൈ എം എന്ന് പറയുന്നത്. ഫൈ എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എന്നിൽ നിന്നും എ എമ്മിലോട്ട് ഒരു ഓൺ ടു, അതാണ് സർജക്ഷൻ ഉണ്ട്. ഓക്കെ, ഇതാണ് പറയുന്നത്. ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് സൈ വെച്ചിട്ടാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇതിൽ ഫൈ വരുന്നുണ്ട്, സൈ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. നമ്മൾ നല്ലപോലെ ഇത് ശരിക്കും പറഞ്ഞാൽ എഴുതി പഠിച്ചാൽ തന്നെയാണ് മനസ്സിലാവുള്ളൂ. അങ്ങനത്തെ ഒരു തിയറാണ് ഈ ഒരു തിയറം. അങ്ങനെ സൈ എന്താണ് എൻക്രോസൻ ടു എ ആണ് വരുന്നത്. എൻക്രോസൻ ഓൺ ടു എ ബൈ സൈ എം എൻ. നമ്മൾ ഓർഡേർഡ് പെയർ എം എൻ ആയിട്ടാണ് എഴുതുന്നത്. എൻക്രോസൻ നമ്മൾ എഴുതുക അങ്ങനെയല്ല, ഓർഡേർഡ് പെയർ എം എൻ. അപ്പോൾ സൈ എം എൻ ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്, ഫൈ എം ഓഫ് എൻ. ഇവിടെ സൈ എം എൻ, എം എൻ എന്ന് പറയുന്നത് എൻക്രോസനിലുള്ള ഒരാളാണ്. അതുപോലെ ഫൈ എം ഓഫ് എൻ എന്ന് പറയുന്നത് എയിലുള്ള ഒരാളാണ്. അത്രയും നോക്കി വയ്ക്കുക. നെക്സ്റ്റ് ഒരു ക്ലെയിം ആണ് സൈ ഈസ് എ സർജക്ഷൻ. ഇഫ് എ എലമെൻ്റ് ഓഫ് എ ദെൻ എ എലമെൻ്റ് ഓഫ് യൂണിയൻ എം ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എം വിച്ച് ഇംപ്ലൈസ് ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് എം എലമെൻ്റ് ഓഫ് എൻ സച്ച് ദാറ്റ് എ എലമെൻ്റ് ഓഫ് എ എം ആൻഡ് സിൻസ് ഇവിടെ വരുന്നത് സൈ എം and psi m such that n to am is a surjection. അപ്പോൾ n on to am is a surjection. A element of am implies there exists a least n belongs to n such that a equal to psi m of n. Therefore, a equal to psi m of n. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരുന്നൊരു സംഭവമാണ്. നമ്മൾ എന്ന് പറഞ്ഞിട്ട് ഒരു നേച്ചർ നമ്പറിൻ്റെ സെറ്റ്, അതിൽ നിന്നും എൻക്രോസ് എന്നിലോട്ട് എന്താണ് അവിടെ ഒരു സർജക്ഷൻ ഉണ്ട്, ഓൺ ടു ഉണ്ട്. എന്നിൽ നിന്നും എൻക്രോസ് എന്നിലോട്ട് ഓൺ ടു സർജക്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് എൻക്രോസ് എന്നിൽ നിന്നും എയിലോട്ട്, എൻക്രോസ് എന്നിൽ നിന്നും എയിലോട്ട് സൈ എന്ന് പറഞ്ഞിട്ട് ഒരു ഓൺ ടു ഫംഗ്ഷൻ. എന്നിൽ നിന്നും എൻക്രോസ് എന്നിലോട്ട് എഫ് എന്ന് പറഞ്ഞിട്ടൊരു ഓൺ ടു ഫംഗ്ഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് സച്ച് ദാറ്റ് എൻ ഓൺ ടു എൻക്രോസ് എന്ന് പറയില്ലേ, അത് അതുപോലെ വേറെ നമുക്കുള്ളതാണ് എൻക്രോസ് എന്നിൽ നിന്നും എയിലോട്ട് സൈ എന്ന് പറഞ്ഞിട്ടൊരു ഓൺ ടു ഫംഗ്ഷൻ സർജക്ഷൻ വരുന്നുണ്ട്. ഇത്രയും നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ തിയറം എന്താണ്, എന്നിൽ നിന്നും എയിലോട്ട് അവിടെ അത് സർജക്ഷൻ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എന്നിൽ നിന്നും എൻക്രോസ് എന്നിലേക്ക് ഒരു ഓൺ ടു ഉണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ എൻക്രോസ് എന്നിൽ നിന്ന് എയിലോട്ട് ഒരു ഓൺ ടു ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഇത് രണ്ടും സർജക്ഷൻ ആണെന്ന് നമുക്കറിയാം. നമുക്ക് ആവശ്യം എന്താണ്, എന്നിൽ നിന്നും എയിലോട്ട് എന്താണ് ഒരു സർജക്ഷൻ ഉണ്ടെന്നാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇവിടെ നമ്മൾ കോമ്പോസിഷൻ എടുക്കുകയാണ്. ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ വേർഡ്സിൽ എഴുതി വെക്കാം. ഈ ഒരു ജസ്റ്റ് ഞാനിവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഒരു കോമ്പോസിഷൻ വരുന്നുണ്ട്, സൈ ഓഫ് എഫ്, സൈ കോമ്പോസിഷൻ ഓഫ് എഫ്.
ഇതാണ്, ഇത്രയാണ് ഈ ഇവിടെ നമ്മൾ വിവരിച്ച് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫിഗർ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിട്ട് ഈ ഇപ്പം ഞാൻ പറഞ്ഞ സംഭവങ്ങൾ നോക്കി വയ്ക്കുക. ഇത്രയാണ് ഈ ഒരു തിയറം വരുന്നത്. നെക്സ്റ്റ് തിയറം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറാണ്. ഞാനതാ പറഞ്ഞത്, ഇത് നമ്മൾക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് കുറച്ച് ഒരു രണ്ട് മൂന്ന് തിയറംസ് ആണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഒന്ന് ഈ ഒരു കാൻഡേഴ്സ് തിയറമാണ്, പിന്നെ അതിന് തൊട്ട് മുന്നേ പറഞ്ഞതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതുപോലെ ക്യൂ റാഷണൽ നമ്പർ, ഒരു ക്യൂ എന്ന് പറഞ്ഞത് എന്താണ്, ഡെന്യൂമറേബിൾ ആണെന്ന് പറയുന്നത്. പിന്നെ എൻ ക്രോസ് എൻ ഡെന്യൂമറേബിൾ ആണെന്ന് പറയുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ പറയണ ആ സംഭവങ്ങളൊക്കെ നല്ലപോലെ നോക്കുക. പിന്നെ ഇത് അന്നന്ന് എടുത്ത് എന്താണ് കറക്റ്റ് നമ്മൾ നമുക്ക് കോളേജിൽ എടുക്കുന്ന ആ ഒരു ദിവസം തന്നെ പഠിച്ചു പോകാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ മിക്സായിട്ട് ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയാവും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മളൊരു ടൈം ടേബിൾ വെച്ചിട്ട് പഠിച്ചു പോവുക. ലാസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ കണ്ടുകൊണ്ട് മനസ്സിലാവണം എന്നില്ല. നമുക്ക് തിയറം നോക്കാം, കാൻഡേഴ്സ് തിയറം. അപ്പോൾ നമുക്കിവിടെ തിയറം ചിലപ്പോൾ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് കാൻഡേഴ്സ് തിയറം എന്നായിരിക്കും വരിക. അപ്പോൾ ഇങ്ങനെ പേരുള്ള തിയറംസ് നമ്മൾ കറക്റ്റ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ പ്രൂഫും പഠിച്ചിരിക്കണം. അപ്പോൾ കാൻഡേഴ്സ് തിയറം എന്ന് പറയുമ്പോൾ പേരുണ്ട്, അപ്പോൾ നമ്മൾ ആ പേരും പഠിക്കണം പ്രൂഫും പഠിക്കണം. ഇഫ് എ ഈസ് എനി സെറ്റ് ദെൻ ദർ ഈസ് നോ സജക്ഷൻ ഓഫ് എ ഓൺ ടു ദ സെറ്റ് പി ഓഫ് എ ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് എ. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, എ എന്ന് പറഞ്ഞൊരു സെറ്റ്, അതിൽ നിന്ന് പി ഓഫ് എയിലോട്ട് സർജക്ഷൻ ഇല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പി ഓഫ് എ, പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ സെറ്റാണ്. പവർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എയിലുള്ള എല്ലാ സബ്സെറ്റില്ലേ, ആ ഒരു സബ്സെറ്റിൻ്റെ കളക്ഷനാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എയിൽ നിന്നും പവർ സെറ്റ് ഓഫ് എയിലോട്ട് എന്താണ് സർജക്ഷൻ ഇല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതാണ് നമുക്കിവിടെ ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. അപ്പം നമ്മൾ പ്രൂഫ് നോക്കാം. സപ്പോസ് ദാറ്റ് ഫൈ ആണ് കേട്ടോ, ഫൈ സച്ച് ദാറ്റ് എ ടു എന്താണ് പി ഓഫ് എ ഇസ് എ സർജക്ഷൻ ആസ് ഫൈ ഓഫ് എ ബിലോങ്സ് ടു പി ഓഫ് എ ഫോർ എ ബിലോങ്സ് ടു എ. വി ഹാവ് ഫൈ എ ഇസ് സബ്സെറ്റ് ഓഫ് എ. അപ്പം നമുക്കറിയാം ഫൈ എ എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണെന്ന് നമുക്കറിയാം. ഹെൻസ് ഏതർ എ ബിലോങ് ടു, ഏതർ എ ബിലോങ് ടു ഫൈ എ ഫോർ ഓർ ഇറ്റ് ഡസ് നോട്ട് ബിലോങ് ടു ദിസ് സെറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു കുഞ്ഞ് ഫിഗർ പെൻസിലുകൊണ്ട് വരച്ചിട്ടുണ്ട്, വണ്ണും ടുവും ആദ്യത്തെ സെറ്റിൽ, പിന്നെ അതിൻ്റെ നമ്മൾ നെക്സ്റ്റ് സെറ്റിൽ വരുന്നത് അതിൻ്റെ ഉള്ളിലെ സെറ്റുകളായിട്ടാണ് വരുന്നത്. വണ്ണും ടുവും വരുന്നുണ്ട്, എം ടി ഫൈവ് വരുന്നുണ്ട്, അതുപോലെ വണ്ണ് മാത്രം വരുന്നുണ്ട്, ടു മാത്രം വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഫസ്റ്റത്തെ ആ ഒരു ഫസ്റ്റ് ഫിഗറിലെ അതിൽ നിന്ന് ടു, ആ ടുവിന് ഈ രണ്ടാമത്തെ അതിൽ വേണമെങ്കിൽ എന്താണ് ഒരു അതിൻ്റെ രണ്ട് ഇമേജസ് അവിടെ വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അതിന് വേണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തേക്ക് മാപ്പ് ചെയ്യാം. അവിടെ വണ്ണും ടൂവും ഉണ്ട്, അപ്പോൾ ഫസ്റ്റത്തേക്ക് മാപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ ടു ഉണ്ട്. വേണം എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ രണ്ടാമത് കൊടുത്തിട്ടുണ്ട്, വണ്ണിലേക്ക് മാപ്പ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒരു എറർ മാർക്ക് കൊടുത്തത് കണ്ടില്ലേ, വേണം എന്നുണ്ടെങ്കിൽ അതിന് ഒന്നിലേക്കും മാപ്പ് ചെയ്യാം. പക്ഷേ അവിടെ എന്താണ് ടു ഇല്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞത് ഇപ്പോൾ ടുവിൻ്റെ ആ ഒരു സബ്സെറ്റ് അവിടെ ചിലപ്പോൾ ഉണ്ടാവാം ഇല്ലാണ്ടിരിക്കാം, അതാണ് പറയുന്നത്. എലമെൻറ്റ് ഓഫ് എന്താ ഫൈ എ, ഫൈ ഓഫ് എയുടെ എലമെൻറ്റ് അല്ലെങ്കിൽ അതിൽ പെടുന്നതാവാം അല്ലാണ്ടിരിക്കാം. അങ്ങനെ രണ്ട് ചാൻസാണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത്, ഇത് ഞാൻ ജസ്റ്റ് ആ ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതെന്നതാട്ടോ. ഇപ്പോൾ ആ ടുവിന് എലമെൻറ്റ് അതിന് വേണം എന്നുണ്ടെങ്കിൽ അത് ഉള്ളിലേക്ക് മാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അതില്ലാത്ത ആ ഒരു ടു ഇല്ലാത്തതിലേക്ക് മാപ്പ് ചെയ്യാം. അവിടെ രണ്ട് ചാൻസ് വരുന്നുണ്ട്. അപ്പോൾ താഴെ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡി എന്നൊക്കെ കറക്റ്റായിട്ട് തന്നെ എഴുതണം കേട്ടോ. ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഫൈ ഓഫ് എ. അപ്പോൾ ആ നോട്ട് ആൻ എലമെൻറ്റ് അതും ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ആൻ എലമെൻറ്റ് എന്നുള്ളത് നമ്മൾ തെറ്റിക്കാണ്ട് ശ്രദ്ധിച്ച് എഴുതണം. സിൻസ് ഡി ഈസ് സബ്സെറ്റ് ഓഫ് എ d element of p of a and hence if phi is a surjection from a on to p of a then d equal to phi of a naught from sum a naught belongs to a. appo ivada a naught ennu parayunnathu d il ulla oru pre image aanu ṭo. appo ivada parayunnathu a naught a il ulladana angane aanengi phi of a ennu parayunnathu d aanennaanu parayunnathu. We must have either A naught belongs to D or A naught
നോട്ട് ബിലോങ്സ് ടു ഡി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ എ നോട്ട് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഡിയുടെ ഒരു പ്രീ ഇമേജ് ആണ് എ നോട്ട്. നേരത്തെ നമ്മൾ ആ ഒരു ടുവിൻ്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞില്ലേ, അതിന് വേണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രീ ഇമേജ് ഉണ്ടാവാം, ഇല്ലാണ്ടിരിക്കാം, രണ്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ എ നോട്ട് ഡിയിൽ ഉള്ളതാണ്, എ നോട്ട് എലമെൻറ്റ് ഓഫ് ഡി, ദെൻ അവിടെ വരുന്നത് ഡി ഈക്വൽ ടു സൈ ഓഫ് എ നോട്ട്. വി മസ്റ്റ് ഹാവ് എ നോട്ട് എലമെൻറ്റ് ഫൈവ് എ സീറോ എ നോട്ട് കോൺട്രഡി ടു ദ ഡെഫിനിഷൻ ഓഫ് ഡി സിമിലർലി. അപ്പോൾ അവിടെ ഒരു കോൺട്രഡിക്ഷൻ വരികയാണ്. അപ്പോൾ നമ്മളിത് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണ്, കോൺട്രഡിക്ഷൻ മെത്തേഡാണ്. അതുപോലെ ഇഫ് എ നോട്ട് നോട്ട് ബിലോങ്സ് ടു ഡി, ദെൻ എ നോട്ട് ബിലോങ്സ് ടു ഫൈവ് ഓഫ് എ, അതും ഒരു കോൺട്രഡിക്ഷനാണ്. അപ്പോൾ ഫസ്റ്റ് ഇത്രയും കാര്യം നോക്കിയാൽ മതി. കേസ് വൺ എന്ന് പറയുന്നത് ഡിയിലുള്ളൊരു എലമെൻ്റ് ആണ് എ നോട്ട്. അങ്ങനെയാണെങ്കിൽ എ നോട്ട് എന്ന് പറയുന്നത് എന്താണ്, ഫൈവ് ഓഫ് എയിലുള്ള ഒരു എലമെൻ്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്താവും, എ നോട്ട് എന്ന് പറയുന്നത് ഡിയുടെ എലമെൻ്റ് അല്ല എന്നാണ് നമുക്ക് നമ്മൾ തിയറപ്രകാരം വരുന്നത്. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷനാണ്. ഇനി രണ്ടാമത്തെ കേസ് വരുന്നത്, നമ്മൾ എടുക്കുന്നത് എ നോട്ട് ഡിയിൽ വരുന്നത് അല്ലയെന്നും പറഞ്ഞിട്ട് നമ്മൾ അല്ലയെന്നാണ് നമ്മൾ കേസ് ടു വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഇംപ്ലൈ ചെയ്യുന്നത് എ നോട്ട് എന്താണ് ഫൈവ് ഓഫ് എ നോട്ടിൽ വരുന്നതല്ലയെന്നും പറഞ്ഞിട്ട് നമ്മൾ എടുത്തു, അതാണ് ഡി. പക്ഷെ അവിടെ വരുന്നത് എന്താ, എ നോട്ട് ബിലോങ്സ് ടു ഡി. അപ്പോൾ നമ്മൾ എ നോട്ട് ബിലോങ്സ് ടു ഡി എന്ന് പറഞ്ഞെടുത്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് എ നോട്ട് ഡസ് നോട്ട് ബിലോങ്സ് ടു ഡി. അപ്പോൾ നമ്മൾ എടുത്ത ആൻസറും കിട്ടിയ ആൻസറും രണ്ടും തെറ്റാണ്. അപ്പോൾ അത് കോൺട്രഡിക്ഷനാണ്. അതുപോലെ കേസ് ടുവിൽ നമ്മൾ എ നോട്ട് ഡസ് നോട്ട് ബിലോങ് ടു ഡി എന്ന് എടുത്തു, എ നോട്ട് ഒരു ഡിയിലുള്ള എലമെൻ്റ് അല്ല എന്ന് പറഞ്ഞെടുത്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയപ്പോൾ എങ്ങനെ വന്നത്, എ നോട്ട് ഡിയിലെ എലമെൻ്റ് ആണ്. അപ്പോൾ അതും ഒരു കോൺട്രഡിക്ഷനാണ്. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്, ഇവിടെ ഒരു സർജക്ഷൻ ഇല്ല. ഇത്രയാണ് ഇതിൻ്റെ ഒരു പ്രൂഫ്. ഇത്രയും ഭാഗമാണ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്കുള്ളത് ഒരു കൊറോളറി ആണ്. ദി കളക്ഷൻ ഓഫ് പി ഓഫ് എൻ ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് ദ സെറ്റ് എൻ ഓഫ് നേച്ചുറൽ നമ്പേഴ്സ് ഈസ് അൺകൗണ്ടബിൾ. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൻഡേഴ്സ് തിയറം പ്രകാരം അവിടെ എന്താണ് എന്നിൽ നിന്നും പി ഓഫ് എൻ. അപ്പോൾ ഈ ഒരു പി ഓഫ് എൻ എന്ന് പറയുമ്പോൾ പി എന്ന് പറയുന്ന പവർ സെറ്റാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, പി എന്ന് പറയുമ്പോൾ എന്താണ്, കാൻഡേഴ്സ് തിയറത്തിലാണ് നമ്മൾ ഈ ഒരു പി ഓഫ് എന്നെ പറ്റി പഠിക്കുന്നത്. അപ്പോൾ എന്താണ്, എന്നിൽ നിന്നും പി ഓഫ് എന്നിലോട്ട് ഒരു സർജക്ഷൻ ഇല്ല, എല്ലാ സബ്സെറ്റും എന്നിൻ്റെ എല്ലാ സബ്സെറ്റിനും സർജക്ഷൻ ഇല്ല, അതുകൊണ്ട് ഇത് കൗണ്ടബിൾ അല്ല. അപ്പം എന്നിൽ നിന്നും പി ഓഫ് എന്നിലോട്ട് സർജക്ഷൻ ഇല്ല, ഇതാണ് ഇതിൻ്റെ ഒരു കൊറോളറി വരുന്നത്. ഇത്രയും ഭാഗമാണ് നമുക്ക് ഈ ഒരു രണ്ട് തിയറും കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററോട് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൽ കുറേ തിയറം ഉണ്ട്, ഈ ഒരു പേപ്പർ തിയറം പേപ്പറാണ്. അപ്പോൾ ഓരോ തിയറംസ് എന്നല്ല, ഇതിൽ ഇമ്പോർട്ടൻറ്റ് വരുന്ന തിയറംസ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ തിയറംസ് നല്ലപോലെ വായിച്ച് പഠിക്കാം, ഡെയിലി പഠിക്കുക. കാരണം ഇത് ഇന്ന് പഠിച്ച് നാളെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് എടുത്ത് വായിച്ചു നോക്കിയാൽ മാത്രമാണ് കിട്ടുക. അതേപോലെ ഈ കാൻഡേഴ്സ് തിയറം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം നിങ്ങൾ ഇരുന്ന് ജസ്റ്റ് ഇതിൽ ഞാൻ പെൻസിലെടുത്ത് വെച്ച് എഴുതിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി വായിച്ച് മനസ്സിലാക്കാം. അപ്പം ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാവുന്നത്. താങ്ക് യു.